പുരോഹിതനെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് രാജാവും ഒരേ സമയത്ത് പ്രീസ്റ്റുമാകുവാൻ പഴയ നിയമത്തിൽ ആർക്കും കഴിയില്ല ഒന്നെങ്കിൽ ലേവി ഗോത്രത്തിലെ പുരോഹിതൻ അല്ലെങ്കിൽ ഗോത്രത്തിലെ രാജാവ് രണ്ടും കൂടെ ആവാൻ പറ്റത്തില്ല എന്നാൽ യേശു കർത്താവ് ഇത് രണ്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗോത്രത്തിലാണ് താൻ ജനിച്ചതെങ്കിലും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് താൻ രാജാവായിരുന്ന പുരോഹിതനായിത്തീരുന്നത് ാണ് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേഗത്തിൽ നോക്കാം ആറാമത്തെ വാക്യം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ എന്ന നെയ്ക്കും മഹത്വവും ബലവും ആമേൻ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഒന്ന് നമ്മെ സ്നേഹിക്കുന്നവൻ എല്ലാ ദൈവമക്കളും ഒന്ന് പറഞ്ഞേ കത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഹി ലവ് സോ മച്ച് നമ്മളെ കർത്താവ് ഒത്തിരി സ്നേഹിച്ചു ഇന്ന് രാത്രിയിൽ അവന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞേത്രവരുണ്ട് ഓ താങ്ക് യു ജീസസ് കത്താവെ അങ്ങനെ സ്നേഹിച്ചത് കൊണ്ട് നന്ദി അങ്ങനെ സ്നേഹിച്ചത് കൊണ്ട് നന്ദി ഹാലലൂയ അവൻ നമ്മെ സ്നേഹിച്ചു പ്രൈസ് ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നാം അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മെ അവൻ സ്നേഹിച്ചു പ്രൈസ് ഹാലോ നമ്മെ അവൻ സ്നേഹിച്ചു എല്ലാരും പറയാമോ ഗാഡ് ലൗഡ് കർത്താവ് നമ്മെ സ്നേഹിച്ചു രണ്ട് അവൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു നമ്മളെ കർത്താവ് തന്റെ രക്തത്താൽ നമ്മുടെ പാപം പോക്കി നമ്മെ വിടിവിച്ചു ഹി ഹാസ് വാഷ് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം ഹി ഹാസ് വാഷ്ടസ് നമ്മളെ അവൻ കഴുകി നമ്മളെ അവൻ കഴുകി ശുദ്ധമാക്കി മൂന്നവൻ എന്താ അറിയാമോ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവന് ആക്കി തീർത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ ആരാക്കി എന്ന് അറിയാമോ അവൻ നമ്മെ രാജാക്കന്മാരാക്കി അവൻ നമ്മെ പുരോഹിതന്മാരാക്കി ഹി ഹാസ് മെയ്ഡ് മെയ്ഡസ് ഈ മൂന്ന് സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലും ഹാസ് 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 ആൻഡ് മെയ്ഡ് നമ്മൾ ഇത് മൂന്നും തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ആരാധനയിൽ തീ കത്തും ഓ താങ്ക് യു ചീസസ് നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ അറിയണം അപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ അറിയണം നമ്മളത് പേഴ്സണൽ പ്രെയറിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നമ്മുടെ ആരാധനയിൽ ഒരു ഫയർ ഉണ്ടാവും ഒരു തീ ഉണ്ടാവും ഒരു ഒരു അഭിഷേകം ഉണ്ട് കാരണം ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭയങ്കര ആയിരിക്കും നമുക്ക് ഭയങ്കര വിടുതലായിരിക്കും നമ്മെ അവൻ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഐ ആം ലൗഡ് ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ് ദൈവനെ സ്നേഹിച്ചു പ്രൈസ് അലാർഡ് കർത്താവ് എന്നെ സ്നേഹിച്ചു കർത്താവെന്നെ സ്നേഹിക്കുന്നു കർത്താവ് കത്താവിനെ ഇനിയും സ്നേഹിക്കും കർത്താവ് തന്നെ ശിഷ്യന്മാരെ അവസാനത്തോളം സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കത്താവ് എന്നോർപ്പിക്കുകയാണ് ഐ ലവ് യു ദൈവം പറയാണ് യു മൈ മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ഗോഡ് ലവ്സ് യു ദൈവം താങ്കളെ സ്നേഹിക്കുന്നു ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ റിജക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല ചിന്തിക്കരുത് ഗോഡ് ഹാസ് ലവ്ഡ് യു രണ്ട് ഹി ഹാസ് വാഷ്സ് വിത്ത് ബ്ലഡ് യേശു കത്താവ് നമ്മെ കഴുകി എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നധിയിൽ നിൽക്കുവാനുള്ള പ്രാധാന്യം ഇല്ലായിരുന്നു നമ്മൾ പാപികളായിരുന്നു നമ്മളെ കർത്താവ് കഴുകി രക്തത്താൽ കഴുകി ഹാലലൂയ്യ മൂന്ന് കർത്താവ് നമ്മളെ ആക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷൻ തന്നു പ്രൈസ് ഫ്രൈസലോട്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഈ മൂന്ന് കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് മുമ്പ് നാം ആരായിരുന്നു നാം എന്തായി മാറി നമുക്ക് വേഗത്തിൽ നോക്കാം നാം ആരായിരുന്നു നമ്മെ സ്നേഹിച്ച സമയത്ത് നാം ആരായിരുന്നു നമുക്ക് നോക്കാം നാം ആരായിരുന്നു ഹാലലൂയ ഹാലൂയ നമുക്ക് നോക്കാം റോമർ കെയ്ത് ലേഖനം എട്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ നോക്കാം സോറി റോമർ ചെയ്ത് ലേഖനം അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു റോമർ അഞ്ച് എട്ട് നമുക്ക് നോക്കാം ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഫ്രൈസലോഡ് അപ്പോൾ നമ്മൾ നമ്മളെ ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ പാപികളായിരുന്നപ്പോൾ ഫ്രൈസലോഡ് നാം ആരായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത് നാം ഒരു പാപിയായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ഗുണം കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആ വിശുദ്ധി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നല്ല ഗുണങ്ങൾ കണ്ടിട്ടോ അല്ല കത്താവ് നമ്മളെ സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കത്താവ് നമ്മെ സ്നേഹിച്ചു രാത്രിയിൽ അത് തിരിച്ചറിയുമ്പോൾ ആരാധനയിൽ ഒരു പവർ വ്യാപരിക്കും ആരാധനയിൽ ഒരു മീനിങ് ഉണ്ടാവും നാം ദേവസ്വനിൽ വരുമ്പോൾ നമുക്കൊരു കാര്യം നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും നാം പാപികളായിരുന്നു കത്താവ് നാം പാപികളായിരുന്നപ്പോൾ തന്നെ സ്നേഹിച്ചു ആ വാക്കിയിൽ നിന്ന് വായിക്കുന്നു ഇത് ഈ വാക്യങ്ങൾ ഒരിക്കലും മറന്നുപോരുത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു വാക്യമാണ് ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ക്രൈസ്റ്റ് ഹിസ് ലവ് ടുവേർഡ്സ് അസ് ഇൻ ദാറ്റ് വൈൽ വി യെറ്റ് ക്രൈസ്റ്റ് ഡയറ്റ് ഫോർ അസ് അപ്പോൾ നമ്മൾ പാപികളായിരുന്നു പാപികളായിരുന്ന നമ്മെ ദൈവം എന്താക്കി മാറ്റി ആരാക്കി മാറ്റി ഹാലലു നമുക്ക് റോമാലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു നാം ആരായിരുന്നു നാം പാപികളായിരുന്നു ഓക്കെ നാം പാപികളായിരുന്നു നമ്മെ ദൈവം ആരാക്കി എന്ന് നമുക്ക് നോക്കാം റോമാലേഖനം ഒന്നാം ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം എന്താക്കി മാറ്റി ഒന്നിൻ്റെ മൂന്ന് റോമയിൽ ദൈവത്തിന് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ എല്ലാവർക്കും എഴുതുന്നത് ഇംഗ്ലീഷ് ബൈബിൾ ഏഴാമത്തെ വാക്യമാണ് ആറാമത്തെ വാക്യമാണ് ഏഴാമത്തെ വാക്യമാണ് ടു ഹോ ടു അപ്പോൾ ഒരു സിന്നറിനെ കർത്താവ് സെയിൻഡാക്കി മാറ്റി ഇതാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും സ്നേഹത്തിൽ കൂടെ കർത്താവ് നമ്മുടെ സ്റ്റേറ്റസ് മാറ്റി പാപികളായിരുന്ന നമ്മെ ദൈവം വിശുദ്ധന്മാരാക്കി തീർത്തു അതുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് ക്രൈസ്ത ലോഡ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എത്ര വിശുദ്ധന്മാരുണ്ട് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച കർത്താവേ എന്നെ അങ്ങ് സ്നേഹിച്ച് അങ്ങ് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴിയതിനായിട്ട് ഞാനങ്ങ് ഞാനങ് ഞാനങ്ങ് സ്തുതിക്കുന്നു ദൈവമക്കൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ ആരാധനയ്ക്ക് ഒരു മീനിങ് ഉണ്ടാവും എപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ ആരായിരുന്നു നമ്മളെ ആരാക്കി തീർത്തു ഇതിനെക്കുറിച്ച് ഒരു വാക്യം ഞാൻ വായിച്ചപ്പോൾ മറ്റൊരു വാക്യം വായിച്ചപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മളെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം പ്രൈസ് പ്രൈസലോഡ് നമ്മുടെ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മൾ നമുക്ക് മോചനം കിട്ടി എന്നുള്ള ആ സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം പ്രൈസ് പ്രൈസലോഡ് ഹാലലിയ ഒരു വാക്യം ഞാൻ വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടു പത്രോസ് ഒന്നാം അധ്യായം അന്റെ ഒൻപതാം വാക്യം അവയില്ലാത്തവനോ കുരുടൻ അത്ര ആത്മീയ വളർച്ചയില്ലാത്ത ഒരാളെ കുറിച്ച് പറയാണ് കുരുടനത്രേ അവൻ ഹ്രസദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും മറന്നവനും തന്നെ തന്റെ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ മക്കളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മുമ്പലത്തെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു പക്ഷെ പാപങ്ങളെ മോചിച്ചു എന്ന കാര്യം മറക്കരുത് പാപങ്ങളെ ദൈവം ക്ഷമിച്ചു പക്ഷേ ആ ക്ഷമിച്ച കാര്യം മറക്കരുത് പാപങ്ങളെ കർത്താവ് മറക്കും പക്ഷെ പാപം ക്ഷമിച്ച കാര്യം മറക്കരുത് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ ആരാണ് മറക്കുന്നത് തൻ്റെ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ അവയില്ലാത്തവനോ കുരുടനത്രേ അവൻ ഹൃസദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ മക്കളെ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് നമ്മൾ ആരായിരുന്നു നമ്മുടെ മുമ്പിലെത്ത പാപങ്ങളെ കത്താവ് ശുദ്ധീകരിച്ചു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത് ഈ വചനത്തിൽ കൂടെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരായിരുന്നു ആരായിരുന്നു എഫേസ് ലേഖനത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എഫേസ് ലേഖനത്തിൽ നമ്മൾ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട് എഫേഷ്യൻസ് ടു വസ് വൺ തിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അപ്പോൾ പാപങ്ങളിൽ നാം മരിച്ചവരായിരുന്നു വി ഡെഡ് നമ്മൾ പാപികളാന്ന് മാത്രമല്ല പാപങ്ങളിൽ നാം മരിച്ചവരായിരുന്നു പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അവൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി അനുസരിച്ച് നടന്നു അപ്പൊ നമ്മുടെ പൂർവ്വ നമ്മുടെ പൂർവ്വ സ്റ്റേറ്റ് നമ്മൾ മറന്നു പോരുത് ഫ്രൈസോട്ട് ഇത് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അറിയാമോ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി മുട്ടുവത്തുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് ഒരു ഒരു ഉത്സാഹമില്ല അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഒരു ഒരു പവർ ഇല്ല അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഒരു ഒരു ഊർജം ഇല്ല ഒരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഇത് തുടങ്ങാൻ നല്ല മാർഗമാകും ഉടനെ ചിന്തിച്ചാൽ മതി നമ്മൾ ആരായിരുന്നു നമ്മളെ കത്താവ് എന്തുമാത്രം സ്നേഹിച്ചു അത് നിമിത്തം നമ്മൾ ആരായി തീർന്നു ഈ സത്യം നമ്മൾ ഒന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ ആ നന്ദി നമ്മുടെ ഉള്ളിൽ നിറയും ഹാലലൂയ നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വരും ഹാലലൂയ പാപിയായ സ്ത്രീയെ കത്താവ് രക്ഷിച്ചു ആ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു അവിടെ നമ്മൾ കാണുന്നല്ലേ ഹാലലൂയ കണ്ണുനീരോടെ കത്താവിന്റെ സന്നിധിയിൽ വരുന്ന ഒരു രംഗം ഇന്ന് രാത്രിയിൽ ഈ വചന ശുശ്രൂഷയിൽ കൂടെ ചിലരുടെ കണ്ണുകൾ നനയട്ടെ റേസലോൺ ചിലരുടെ മനസ്സിലെ ആ ആ മനസ്സിലെ ആ ഡ്രൈനെസ് മാറട്ടെ ആ ഒണക്ക അവസ്ഥ മാറട്ടെ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്ന ആ ഒരു അവസ്ഥ മാറട്ടെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ ബോറടിക്കുന്ന ഒരു അവസ്ഥ മാറട്ടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബൈബിൾ തുറക്കുമ്പോൾ ഓ ഇപ്പൊ വേണ്ട പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന അവസ്ഥ മാറട്ടെ മുമ്പലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു പോകുന്നത് ശത്രുവായോൻ്റെ വലിയൊരു തന്ത്രമാണ് അതുകൊണ്ട് പാപം ഞാൻ അയ്യോ ആ പാപം ചെയ്തല്ലോ എന്ന് ഓർത്തിരിക്കുകയല്ല ആ പാപത്തിൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചല്ലോ എന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ ഓർക്കണം റൈസലോൺ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം യോഹനൻ എഴുതുമ്പോൾ പറയുന്നത് നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ പോക്കി നമ്മെ വിടുവിച്ചവനും എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് റൈസലോൺ എത്ര എത്ര എത്രതിൻ്റെ കൂടെ വരുന്നുണ്ട് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് റൈസലോൺ അപ്പോൾ ആരാക്കി മാറ്റി നമ്മളെ സെയിന്റ് ആക്കി മാറ്റി അല്ലായിരുന്നു പറഞ്ഞേ നമ്മളൊരു ആയിരുന്നു പക്ഷെ കത്താവ് നമ്മളെ ഒരു സെയിന്റ് ആക്കി മാറ്റി തീർന്നില്ല നമുക്ക് നോക്കാം നമ്മൾ ആരായി തീർന്നു നമ്മളൊരു ആയിരുന്നു ഓക്കെ ദൈവം നമ്മളെ ഒരു സെയിന്റ് ആക്കി മാറ്റി ഓക്കെ ദൈവം നമ്മളെ ഒരു സെയിന്റ് ആക്കി മാറ്റി എന്നിട്ട് തീർന്നില്ല കത്താവ് എന്ത് അറിയാമോ നമുക്ക് നോക്കാം അടുത്ത വാക്യം നോക്കാം വിടിവിച്ച് തൻ്റെ പുത്രനായ അല്ലെ സോറി വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്ന് നീക്കി മഹത്വവും ബലവും ആമേൻ ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഞാൻ ഇത് ഇത് ഇതേ ഭാഗം വായിക്കാം രാജ്യവും പുരോഹിതന്മാരും എന്ന സ്ഥാനത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ കിങ്സ് ആൻഡ് പ്രീൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും പുരോഹിതന്മാരും പല ട്രാൻസ്ലേഷനിൽ പല കൊടുത്തിരിക്കുന്നു എങ്കിലും ഞാൻ വായിക്കുന്ന ഒരു ട്രാൻസ്ലേഷനിൽ വായിക്കാം ന്യൂ കിങ് ടു നിമിഷം ശ്രദ്ധിക്കണേ ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഹി ഹാസ് മെയ്ഡ് നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു ഇവിടെ രസകരമായ ഒരു സത്യമുണ്ട് നിയമക്കൊരു നിമിഷം ശ്രദ്ധിക്കണേ രസകരമായ സത്യമുണ്ട് പഴി നിയമത്തിൽ രാജാക്കന്മാർ ഏത് ഗോത്രത്തിനാണ് വന്നത് നമുക്കറിയാം ഏത് ദിവസം പഠിക്കുന്നറിയാം രാജാക്കന്മാർ വന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ഓക്കെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ വന്നിരുന്നത് പുരോഹിതന്മാർ ഏത് ഗോത്രത്തിൽ വന്നത് പുരോഹിതന്മാർ വന്നത് ലേവ്യ ഗോത്രത്തിൽ നിന്നാണ് ഓക്കെ യേശുക്രിസ്തു ഏത് ഗോത്രത്തിലാണ് വന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് അവൻ രാജാവാണ് അഹരോൻ അഹരോന്റെ ഇതായ ലേവിയ സോറി ലേവിയ ഗോത്രത്തിൽ നിന്നാണ് പുരോഹിതന്മാർ വന്നിരിക്കുന്നത് ക്രൈസ്തോൺ എന്നാൽ യേശുക്രിസ്തു പുരോഹിതനായത് എങ്ങനെയാണ് നമ്മൾ ഇബ്രാഹിൽ ലേഖനം പഠിച്ചപ്പോൾ പഠിച്ചു മെൽക്കി സെക്സേഖ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ അതോ മഹാ മഹാപുരോഹിതന്റെ ആ ഒരു ക്രമപ്രകാരമാണ് യേശു കത്ത വന്നിരിക്കുന്നത് പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ആരാ മെൽക്കിസേക്ക് ആരാന്ന് അറിയാമോ ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമായിട്ടുള്ള ഒറ്റ വ്യക്തിയേ ഉള്ളു പഴയ നിയമത്തിൽ അത് മഹാപുരോഹിതനായ മെൽക്കിസേക്കാണ് അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു വന്നത് മെൽക്കിസേക്കിന്റെ ക്രമാപ്രകാരമുള്ള പുരോഹിതനായിട്ടാണ് എബ്രാം ലേഖനത്തിൽ നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ് നിങ്ങൾക്ക് നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഒരു വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ആ റെഫറൻസ് വേഗത്തിൽ പറയാം എബ്രാഹിം ലേഖനം എബ്രാഹിം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം അങ്ങനെ മറ്റൊരിടത്ത് നീ മെൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു എന്നിവിടെ നമ്മൾ കാണുന്നു അപ്പോൾ യേശു കത്താവ് മെൽക്കിസേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് രാജാവും ഒരേ സമയത്ത് പ്രീസ്റ്റുമാകുവാൻ പഴയ നിയമത്തിൽ ആർക്കും കഴിയില്ല ഒന്നെങ്കിൽ ലേവി ഗോത്രത്തിലെ പുരോഹിതൻ അല്ലെങ്കിൽ ഗോത്രത്തിലെ രാജാവ് രണ്ടും കൂടെ ആവാൻ പറ്റത്തില്ല എന്നാൽ യേശു കർത്താവ് ഇത് രണ്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗോത്രത്തിലാണ് താൻ ജനിച്ചതെങ്കിലും മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് താൻ രാജാവായിരുന്ന പുരോഹിതനായിത്തീരുന്നത് ഇതിനെയാണ് രാജകീയ പുരോഹിത എന്ന് ഒന്ന് പത്രോസിൽ റോസിലെ എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് യേശു ക്രിസ്തു വാസ് എ കിങ് ആൻഡ് എ പ്രീസ്റ്റ് പ്രീസ്റ്റ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഹി വാസ് എ കിങ് പ്രീസ്റ്റ് പ്രീസ്റ്റ് ഇനി നാം പുതിയ നിയമത്തിൽ കർത്താവ് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒരേ സമയത്ത് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരേ സമയത്ത് നാം രാജാവുമാണ് ഒരേ സമയത്ത് നാം പുരോഹിതനുമാണ്

അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ നാം ഒന്നാമത് തിരിച്ചറിയേണ്ട കാര്യം നാം ആരായിരുന്നു നാം പാപികളായിരുന്നു നമ്മെ കർത്താവ് തീർത്തു വിശുദ്ധനാക്കി തീർത്തു അതുകൊണ്ട് ഇനി ഞാൻ പാപിയല്ല ഇനി ഞാൻ വിശുദ്ധനാണ് പ്രൈസലോഡ് ഞാൻ പാപിയല്ല ഞാൻ വിശുദ്ധനാണ് പാപിയല്ല വിശുദ്ധനാണ് ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ സാത്താൻ വന്നിട്ട് പറയും നീ പാപിയാണ് നീ പാപിയാണ് യേശുവിന്റെ അധികാരമാണ് നാമത്തിൽ അതിനെ ശാസിക്കണം കാരണം നാം പാപിയല്ല നാം വിശുദ്ധനാണ് പ്രൈസ് പ്രൈസലോഡ് രണ്ട് നമ്മെ ദൈവം ആരാക്കി തീർത്തു ദൈവം നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർന്നു എന്താണ് ഇതിന്റെ ആത്മീയ സത്യം നമുക്ക് നോക്കാം എന്താണ് രാജാവും പുരോഹിതന്റെയും പ്രത്യേകത നമുക്ക് നോക്കാം പ്രൈസ് ലോഡ് വേഗത്തിൽ നമുക്ക് നോക്കാം എന്താണ് രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രത്യേകത ഒരു രാജാവിന്റെ ഡ്യൂട്ടി എന്താണ് ഒരു ഹു ഹൂസ് എ കിങ് ഒരു രാജാവിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിന് പവർ ഉണ്ടാവണം ഓക്കെ അദ്ദേഹത്തിന് അതോറിറ്റി ഉണ്ടാകണം അദ്ദേഹത്തിന് ആധിപത്യം ഡൊമീനിയൻ ഉണ്ടാവണം അങ്ങനെ ഒരാളെയാണ് നമ്മൾ രാജാവ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ രാജാവാണ് ഞാനും നിങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് ദൈവം നമുക്ക് ശക്തി നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് ആധിപത്യം നൽകിയിട്ടുണ്ട് എത്ര വിശ്വസിക്കുന്നു റൈസലോൺ ഇനി നമ്മൾ ഒരു ദരിദ്രനായിട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടോ ജീവിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ രാജാവിനെ പോലെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ രാജാവിനെ പോലെയല്ല ആത്മമണ്ഡലത്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് ആത്മമണ്ഡലത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കും നമുക്കറിയാം എത്ര മെലിഞ്ഞ ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു ടിപ്പർ ലോറി അല്ലെങ്കിൽ ഒരു വലിയ ലോറി നിറച്ച് വലിയ മരം കൊണ്ടുവരുന്ന വലിയ ലോറി ആണെങ്കിലും ഒരു ഉണക്കവള്ളി പോലെ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഉണക്കവള്ളി പോലുള്ള കൈ നീട്ടിയാൽ ആ ലോറി അവിടെ നിൽക്കും അതിന്റെ കാരണം താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമിന്റെ പവറാണ് അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു താങ്കൾ എത്ര ബലഹീനനായ ഒരു വിശ്വാസിയാണെങ്കിലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ സ്വർലോക ദുഷ്ട മണ്ഡലങ്ങൾ ചലിക്കും വിശ്വസിക്കുന്നോ പ്രീസലോഡ് ഒരു രാജാവാണെന്നുള്ള തിരിച്ചറിവിൽ നാം ജീവിക്കുമ്പോൾ നാം അതിന്റെ പവറിൽ ജീവിക്കും ഒരു സിംഹത്തെ കാണുമ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒന്ന് വിരളും അല്ലെ സിംഹത്തിന്റെ ഗർജനം കേൾക്കുമ്പോൾ എല്ലാ മൃഗങ്ങളും ഒന്ന് ഒരു ഒന്ന് പതുങ്ങി ഒന്ന് മാറി നിൽക്കും എന്താ കാര്യം അതിന്റെ ആ വരവും അതിന്റെ ആ നടത്തവും അതിന്റെ ആ നോട്ടവും അതിന്റെ ആ ഗർജനവും കേൾക്കുമ്പോ തന്നെ മറ്റുള്ള മൃഗങ്ങൾക്ക് മനസ്സിലാകും സംഗതി വശക്കേടാണ് മാറിയേ പറ്റത്തുള്ളൂ എത്ര വലിയ ആനയാണെങ്കിലും സിംഹത്തിന്റെ ഗർജനം കേൾക്കുമ്പോൾ ഒന്ന് വിറയ്ക്കും അതേസമയം ഈ സിംഹത്തെ വീട്ടിൽ വളർ അല്ലെങ്കിൽ വളർത്തി അതിനെ ഒരു 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 സൂയിൽ അതിനെ വളർത്തി അതിനെ അതിനെ ടൈൻ ചെയ്ത് ടൈൻ ചെയ്ത് അതിനെ അതിനെ മയക്കെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സിംഹ സിംഹത്തിന് അതിന്റെ പവർ അതിനന്നെ മനസ്സിലാത്തൊരു അവസ്ഥയിലെത്തും പക്ഷെ കാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കാട്ടിൽ വളരുന്ന സിംഹത്തിന് അതിന്റെ പവർ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് നാം ആരാണ് നമ്മുടെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഭാവവും നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളൊക്കെ മാറും കാരണം ആരാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത് ക്രിസ്തു നമ്മെ ആക്കി നമ്മെ ആക്കി അതാണ് പവർ നേരത്തെ ചിന്തിച്ചല്ലോ യേശുരായിരുന്നു അവൻ ഈ നമ്മെ ആക്കിയിരിക്കുന്നത് മനസ്സിലായോ നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദ കിങ് ഓഫ് കിങ്സ് ആണ് സാധാരണ ഒരു ഒരു ഓർഡിനേഷൻ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ ക്രിസ്തു തന്നെ നമ്മെ പാപികളുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ രക്തത്താൽ വീണ്ടെടുത്ത് ഒരു വിശുദ്ധനാക്കി തീർത്തു എന്നിട്ട് നമ്മളെ രാജാക്കന്മാരാക്കി തീർത്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രൊമോഷൻ എങ്ങനെയായിരുന്നു ഒരു സിന്നറിൽ നിന്നും ഒരു സെയിന്റ് ആയി ആ സെയിന്റ് ഇപ്പോൾ ആരായി തീർന്നു രാജാവായി രാജാവായിട്ട് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്ന അറിയാം ഇത് വരയ്ക്കുന്നറിയും ഇന്ന് മറന്നു പോരുത് ഇനി നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ അത് വ്യക്തിപരമായ ആരാധനയാണെങ്കിലും സഭയായിട്ടുള്ള ആരാധനയാണെങ്കിലും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നാം തിരിച്ചറിഞ്ഞ് സത്യമുണ്ട് നാം ആരെയാണ് ആരാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം രണ്ട് നമ്മെ ആരാക്കി തീർത്തു നം നാം ആരായി തീർന്നു നമ്മൾ ആരാണിപ്പോൾ എന്ന തിരിച്ചറിവ് കൂടെ വേണം ഈ രണ്ട് സാധനങ്ങൾ വന്നു കഴിയുമ്പോണ്ടല്ലോ പിന്നെ മൂന്നാമത് വരുന്നൊരു കാര്യമാണ് നമ്മൾ അത് ചിന്തിക്കാൻ പോകുന്നത് അതിന് മുമ്പ് നമുക്ക് ഇത് തീർത്തിട്ട് പോകാം അപ്പോൾ ഒരു പ്രീസ് ഒരു കിങ്ങിന് ഉണ്ട് അതോറിറ്റി ഉണ്ട് ഡൊമിനിയൻ ഉണ്ട് നമുക്ക് വായിക്കാം എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ ലൂക്കോസ് സീതി സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലേക്ക് വരാം ദേമക്കൾ ഈ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം പ്രൈസ് ഹാലലൂയ പത്തൊമ്പതാമത്തെ വാക്യം ലൂക്കോസ് പത്തിന്റെ പത്തൊൻപത് മറന്നുപോരുത് ലൂക്കോസ് പത്തിന്റെ പത്തൊൻപത് ലൂക്കോസ് പത്തിൻ്റെ പത്തൊൻപത് നമ്മൾ ആരാണ് ഇപ്പോൾ എന്നുള്ളത് മറന്നു പവർ അതോറിറ്റി ഡൊമീനിയൻ നമുക്ക് നോക്കാം പാമ്പുകളെയും േളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു പവർ ആൻഡ് അതോറിറ്റി ഓവർ ആൻഡ് ഹിസ് മക്കളെ ഈ ഒരു അധികാരം നമ്മൾ തിരിച്ചറിയണം ഈ അധികാരം നമ്മൾ യൂസ് ചെയ്യണം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ ആരാണ് ഞാൻ ഭൂരാജാക്കന്മാരുടെ അധിപൻ വരെയാണ് ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു പക്ഷെ ഈ അധികാരം നമ്മൾ തിരിച്ചറിഞ്ഞോ ഈ അധികാരം നമുക്ക് അറിയാമോ ഇത് ഇത് മറന്നു പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം നമ്മളെ കഥ ഓർപ്പിക്കുകയാണ് മകനെ മകളെ നീ ഒരു രാജാവാണ് നിനക്ക് കത്താവ് അധികാരം തന്നിട്ടുണ്ട് നിനക്കത് ഉപയോഗിക്കാം ഇനി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും കാണുമ്പോൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല ധൈര്യത്തോടെ എതിർത്ത് നിന്ന് കർത്താവിന്റെ സർവായുധ വർഗം ധരിച്ച് അവന്റെ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് സർവായുധ വർഗം എടുത്ത് ആയുധം ധരിച്ച് വചനം എന്ന വാൾ ഉപയോഗിച്ച് നീതി എന്ന കവചം ധരിച്ച് സത്യം എന്ന അരയ്ക്ക് ചുറ്റി സമാധാന സുശിഷ്യത്തിന്റെ കാൽ ചെരുപ്പ് ഉടുത്ത് ധൈര്യമായിട്ട് നിൽക്കണം കാരണം നമ്മൾ ആരാണിപ്പോൾ വിയറക്കിങ് മറന്നുപോകരുത് വിയറക്കിങ് അടുത്ത വാക്യം അതിന് തൊട്ടുമുഴത്തേ വാക്യത്തിൽ ശിഷ്യന്മാരൊന്ന് പറയുകയാണ് ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കഥാവി നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു ഹോ പ്രൈസോഡ് ഹല ലൂയ ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ അധികാരം ഉപയോഗിക്കുമ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങും അതാണ് യാക്കോവി ലേഖത്തിൽ പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പക്ഷെ പിശാജിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ പവർ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം തീർന്നില്ല ഒരു വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു മത്താഴുതിയ സുശേഷം പത്താം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം മത്തായുധ സുശേഷം ആ സോറി മത്തായഴുതി സുശേഷം പത്തിന്റെ വാക്യം വായിക്കുന്നു പത്തിന്റെ എട്ടാം വാക്യം രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുവിൻ ഇവിടെ പറയുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല ഭൂതങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കൂ എന്നല്ല തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണം പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപേക്ഷിച്ചിരിക്കുന്ന വാക്കെന്നറിയാമോ രോഗികളെ സൗഖ്യമാക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രോഗത്തോട് മാറിപ്പോൾ പറയുന്നതും വ്യത്യാസമുണ്ട് റൈസലോഡ് ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഒരാള് ഒരാൾ അടുക്കയിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു രോഗിയുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ആ അധികാരം തിരിച്ചറിഞ്ഞിട്ട് രോഗത്തിന്റെ ആത്മാവിനെ വിവേചിച്ചിട്ട് രോഗാത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും എന്ന് കൽപ്പിച്ചാൽ അത് വിട്ടുപോകും ആത്മനിയോഗത്തിൽ അത് ചെയ്താൽ അത് സംഭവിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് ഭയമാണ് രോഗം പോയില്ലെങ്കിലോ എന്ന് നമ്മൾ സംശയിക്കും സംശയിക്കരുത് ധൈര്യമായിട്ട് കൽപ്പിക്കാം പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എങ്കിലും ഈ വാക്യം മറന്നു പോരുത് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിക്കുവിൻ കർത്താവിന്റെ കൽപ്പനയാണ് അത് കമാൻഡ്മെന്റ് ആണ് ശിഷ്യന്മാർ പറയാം മരിച്ചവരെ ഉയർത്തേൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ആ അധികാരം കൊടുത്തിട്ടുണ്ടെന്നാണ് വേണ്ടി വന്നാൽ അങ്ങനെയും സംഭവിക്കും മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റും രാജാവാണെങ്കിൽ ആ അധികാരം ഉപയോഗിച്ചാൽ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ അയ്യോ ഭൂതത്തെ ഭൂതം എന്ന് പ്രാപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കാനാണ് പറഞ്ഞാൽ ആ പവറാണ് അധികാരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോ വായിച്ചത് മറ്റായി സുവിശേഷം പത്തിന്റെ എട്ട് ഒരു വാക്കിയുടെ വായിക്കുന്നു ഇത് മറന്നുപോരുന്നത് അതുകൊണ്ടാണ് പല വാക്യങ്ങൾ വായിക്കുന്നത് മർക്കോസുശേഷം പതിനൊന്നിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം പതിനൊന്നിന്റെ ഇരുപത്തിമൂന്നാം വാക്യം ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീ ഈ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഒരു രാജാവ് പറഞ്ഞാൽ സംഭവിക്കും അതിനെ എതിർക്കാൻ ആർക്കും ആ രാജ്യത്തിൽ കഴിയുകയില്ല എതിർക്കാൻ ആർക്കും പറ്റുകയില്ല രാജാവ് കൽപ്പിച്ചാൽ അത് ഹിസ്റ്ററിയാണ് നടന്നിരിക്കും അതേ അധികാരമാണ് കത്ത പറയുന്നത് ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൽപ്പിക്കാൻ തുടങ്ങണം രാജാവിന്റെ അധികാരം നിങ്ങൾ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിക്കണം സംഭവിക്കും കൽപ്പിക്കണം കൽപ്പിക്കണം കൽപ്പിച്ചുണ്ടാക്കണം രാജകീയ അഭിഷേകമാണ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ കൽപ്പിച്ചുണ്ടാക്കണം കൽപ്പിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യാമോ ഇത് പ്രാക്ടീസ് ചെയ്യാമോ നടക്കും കൽപ്പിക്കുക ഏലിയാവ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിന് മഴ വീയ്യത്തില്ല അതാണ് രാജാവിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചാൽ സംഭവിക്കും ഞാൻ പറഞ്ഞിട്ടേ ഇനി മഴ പെയ്യത്തുള്ളൂ ശരിയായിരുന്നു പുള്ളി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു സ്റ്റോപ്പ് ആയി വെയിൻ സ്റ്റോപ്പായി വീണ്ടും വരാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നു അതാണ് അധികാരം എന്ന് പറയുന്നത് ദൈവമക്കൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ നമ്മൾ ഇത് തിരിച്ചറിയാറുണ്ടോ മർക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് ഇത് രാജാവിനെ കുറിച്ച് നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് ഒരു പുരോഹിതനെ കുറിച്ചാണ് എന്താണ് പുരോഹിതന്റെ പ്രസക്തി നമുക്ക് നോക്കാം ആരാണ് പുരോഹിതൻ പുരോഹിതന്റെ ഡ്യൂട്ടി എന്താണ് നമുക്ക് കഴിയത്ത് നോക്കാം ഹൂസ് എ പ്രീസ്റ്റ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പുരോഹിതന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തോട് ദൈവത്തെ ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ നമുക്കറിയാം പുരോഹിതെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ അങ്ങനെയെങ്കിൽ ചോദിക്കുന്നു എന്താണ് ഹു ഹൂഇസ് എ പ്രീസ്റ്റ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആയിഷ്കാലം മുഴുവൻ അദ്ദേഹം ജീവിക്കുന്നത് ദേവാലയത്തിലാണ് ദേവാലയത്തിലാണ് തന്റെ ശുശ്രൂഷ തന്നെ താൻ ജീവിക്കുന്ന ഒറ്റ ലക്ഷ്യമുള്ള ശുശ്രൂഷ ആരാധന ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസനം നിൽക്കുന്ന പുരോഹിതൻ മഹാപുരോഹിതൻ ആരാധന ദേവാലയത്തിൽ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്ന വ്യക്തി ഇതാണ് പുരോഹിതൻ അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ നമ്മുടെ ഡ്യൂട്ടി എന്താണ് നമുക്ക് നോക്കാം ഒരു പുരോഹിതനാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ നിൽക്കുന്ന വ്യക്തി ദേവാലയത്തിൽ ജീവിക്കുന്ന വ്യക്തി ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി പുതിയ നിയമത്തിലെ ദേവാലയ ഏതാണ് ദൈവസഭ നമ്മുടെ ശരീരം ഈ ദേവാലയത്തിൽ ഈ ശരീരത്തിൽ ഈ സഭയിൽ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മസിക്കുന്നത് പ്രസൻസ് ഓഫ് ഗാഡ് രണ്ട് പുരോഹിതന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് യാഗങ്ങൾ അർപ്പിക്കുക ഇതാണ് പുരോഹിതന്റെ ഡ്യൂട്ടി അതെ ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ പൗരോഹിത്യത്തിന്റെ ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള ഒരു എക്സസ് ഇരിക്കുകയാണ് നമുക്ക് നോക്കാം വി ഹാവ് എൻട്രൻസ് ഇൻ ടു ദോളി ഓഫ് ഹോളീസ് നമുക്കിപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രം കയറാൻ പറ്റുന്ന സ്ഥലത്ത് പുതിയ നിയമത്തിലെ വിശുദ്ധ ദൈവമക്കൾക്ക് ദൈവം അതിവിശുദ്ധ സ്ഥലത്ത് കയറുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുകയാണ് നമുക്ക് വേഗത്തിൽ എബ്രാഹിം ലേഖനത്തിലേക്ക് വരാം എബ്രഹിം ലേഖനം ആ എബ്രാഹിം ലേഖനം പത്താം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു എബ്രാഹിം ലേഖനം പത്താം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എവിടേക്ക് ചെല്ലണം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രൈസ് അലോഡ് തൻ്റെ ദേഹം എന്ന തിരശലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠ ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസിലേക്ക് ദൈവം പ്രവേശനം തന്നിരിക്കുകയാണ് ഈ പ്രവേശനം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരാൻ കഴിയും ദൈവമക്കളെ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ദൈവജനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ആരാണ് നമ്മൾ നേരത്തെ പാപികളായിരുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധന്മാരായി തീർന്നു തീർന്നില്ല ദൈവം നമ്മളെ രാജാക്കന്മാരാക്കിയിരിക്കുകയാണ് തീർന്നില്ല ദൈവം നമ്മളെ പുരോഹിതന്മാരാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി നാം പ്രാർത്ഥിച്ചാൽ അപ്രാർത്ഥന ദൈവം കേൾക്കും ഇനി ഭൂമിയിലെ മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല ഭൂമിയിലെ മറ്റൊരു പുരോഹിതന്റെ ആവശ്യമില്ല സാക്ഷാൽ ക്രിസ്തുവാകുന്ന മധ്യസ്ഥനിൽ കൂടെ താൻ തുറന്ന ആ പുതുവഴിയിൽ കൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം ദുർമനസാക്ഷി നീങ്ങുമാറും നിഷ്കളങ്ക മനസ്സോടെ പരമാർത്ഥ ഹൃദയത്തോടെ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ദൈവത്തിന്റെ സന്നിധിലേക്ക് നമുക്ക് അടുത്ത് വരാൻ കഴിയും ഇന്ന് രാത്രിയിൽ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് നാം നിൽക്കുന്ന ആ സന്നാന്നിധ്യം അത് അതിവിശുദ്ധ സ്ഥലമാണ് നാം ഒരു പുരോഹിതനാണ് ഇനി നാം അർപ്പിക്കുന്ന യാഗങ്ങൾ ദൈവസന്നിധിയിൽ അത് 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 പ്രസാദകരമായ യാഗമാണ് അങ്ങനെയെങ്കിലും ഒരു ചോദ്യം ഈ ഈ അർപ്പിക്കുന്ന യാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഈ അർപ്പിക്കുന്ന യാഗങ്ങൾ ഒന്ന് ലിവിങ് സാക്രിഫൈസ് ജീവനുള്ള യാഗം രണ്ട് അതിരഫലമെന്ന സ്തോത്ര യാഗം മൂന്ന് പ്രാർത്ഥന എന്ന യാഗം നാല് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാൻ ആചരിക്കാനും മറക്കരുത് ഈ വക യാഗങ്ങളല്ലോ ദൈവം പ്രസാദിക്കുന്നത് ഡൂയിങ് ഗുഡ് അപ്പോൾ ഈ പുരോഹിതന് അർപ്പിക്കുന്ന യാഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തന്റെ ശരീരത്തെ തന്നെ ജീവനുള്ള യാഗമായിട്ട് ആ സന്നിധിയിലേക്ക് വെക്കുകയാണ് രാത്രി ഇത്രവര് യാഗവസ്തുവുമായിട്ട് വന്നിട്ടുണ്ട് അവരവരുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഒന്നാമത്തെ യാഗം അത് ദൈവത്തിന് വലിയ പ്രസാദമാണ് റോമർ കീത പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ രണ്ട് ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവനെന്നെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് വായിക്കാം എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ നോക്കാം പതിനഞ്ചാം ത അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന ഏറ്റുപറയുന്ന എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കും ദൈവ പൈതലെ ദൈവസന്നിധിയിൽ നാം വന്നിരിക്കുമ്പോൾ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞു നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞു നാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമുണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം മൂന്നാമത്തെ വിഷയം സമയം തീരുന്നു മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണ് നാം എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് സാക്രിഫൈസ് അതിന്റെ ഫലം എന്ന സ്ത്രോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി വന്നിട്ട് ം സ്തോത്രം 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 എന്ന് പറയുമ്പോൾ കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് എന്താ ചെയ്തത് കത്താവെ പാവിയായിരുന്നു എന്നെ രക്ഷിച്ച സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു എന്നെ അങ്ങടെ സൈന്യത്തിൽ വിശുദ്ധനാക്കിയനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്നെ രാജാവാക്കിയനായി സ്തോത്രം ചെയ്യുന്നു എന്നെ പുരോഹിതനാക്കിയനായി സ്തോത്രം ചെയ്യുന്നു എനിക്ക് വേണ്ടി അങ്ങടെ രക്ത ചിന്തിയനായി സ്തോത്രം ചെയ്യുന്നു എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിച്ച് എന്നെ വിടിവിച്ച് അങ്ങടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചനായി സ്തോത്രം ചെയ്യുന്നു അതര എന്ന സ്ത്രോത്രയാഗം അർപ്പിക്കുമ്പോണ്ടല്ലോ ആ യാഗപീഠത്തിൽ തീകത്തും തീകത്തും അപ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവം പൂർണ്ണ സമാധാനം തന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് തീർന്നില്ല പ്രാർത്ഥന വെളിപ്പാട് പുസ്തകം എട്ടാമത്തെ മൂന്നാമത്തെ വാക്യം തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ധൂപപീഠത്തിൻ്റെ മേൽ ദൂതനല്ലേ പീഠത്തിന്റെ മേൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർത്തുവാൻ ധൂപവർഗം ചേർത്തതായിട്ട് നമ്മൾ കാണുന്നു ദൈവത്തിന്റെ വിശുദ്ധ പീഠത്തിന്റെ മേൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന അത് ദൈവസന്നിധിയിൽ ഒരു യാഗമാണ് അത് ദൈവസന്നിധിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ പീഢത്തിൽ നമ്മുടെ പ്രാർത്ഥന സ്റ്റോറി വെച്ചിട്ടുണ്ട് ദൈവ നമ്മുടെ പ്രാർത്ഥന വൃതാവല്ല ദൈവം തന്നെ വിശുദ്ധ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന അവിടെ അവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥന ആ വിശുദ്ധ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് അർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവ സ്റ്റോറി വെക്കും ദൂതൻ വന്നിട്ട് അതിന്റെ പകരും അത് കത്തും തീർന്നില്ല ഗുഡ് പ്രാർത്ഥന റെവലേഷൻ എട്ടാം അധ്യായം ഡൂയിങ് ഗുഡ് എബ്രേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം ഡൂയിങ് ഗുഡ് നന്മ ചെയ്യാനും കൂട്ടായ്മയെ കാണിക്കുവാനും മറക്കരുത് ഈ വകയാകത്തിലല്ലോ ദൈവം സാധിക്കുന്നത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത് റേസ് അഡ് ഇതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ ആറാം വാക്യത്തിൽ പറയുന്നത് നമുക്കതോടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഭജനധ്യാനം അവസാനിപ്പിക്കാം ആറാം വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആ മനുതാണ് ആരാധന ജോഹരൻ പറയാണ് നമ്മെ സ്നേഹിച്ചവന് നമ്മെ കഴുകി വെടിപ്പ ശുദ്ധീകരിച്ചവനായ കർത്താവിന് നമ്മെ രാജാക്കന്മാരെ പുരോഹിതമാക്കിയവന് എന്നേക്കും മഹത്വവും ബലവും ആ മേ ഇതാണ് ആരാധന നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം നാം ദൈവത്തിന് വേണ്ടി നമുക്ക് കർത്താവ് ചെയ്തതിന്റെ റിട്ടേൺസ് ആയിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഒന്ന് കർത്താവ് ആരാണ് അവൻ സത്യസാക്ഷിയാണ് ഭൂരാജാക്കന്മാർ കതിവനാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴ് ആദ്യ ജാതനാണ് നാം ആരാണ് നാം ഭാബിയായിരുന്നു നമ്മെ വിശുദ്ധരാക്കി നമ്മെ രാജാക്കന്മാരാക്കി നമ്മെ പുരോഹിതന്മാരാക്കി മൂന്ന് നാം എന്ത് ചെയ്യണം കർത്താവിന് മഹത്വവും ബലവും നൽകണം അവന് വേണ്ട വേണ്ടുന്ന അവന് അവന് യോഗ്യമായ അവന് യോഗ്യമായിട്ടുള്ള മഹത്വവും ബലവും കൊടുക്കണം അതാണ് ആരാധന ഇത് മൂന്നും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ദേവമക്കൾ ഇത് ഇന്ന് നമ്മൾ ചിന്തിച്ചത് വളരെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ രണ്ട് വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു നമ്മൾ അതിനെ ചിന്തിച്ചു മറന്നുപോരുന്നത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ദൈവമക്കളെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഈ വിഷയം ഞാൻ ഇങ്ങനെ ധ്യാനിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ഭയങ്കര വിടുതലായിരുന്നു ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ആരാണ് കത്താവ് ആരാണ് എനിക്കുണ്ടെങ്കിൽ കത്താവ് എന്ത് ചെയ്തു എന്ന തിരിച്ചതിൽ നിന്ന് ആരംഭിച്ചു സ്തോത്രം പറഞ്ഞു 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 ദൈവസന്നിധിയിൽ ആ മഹത്വം കൊടുക്കുമ്പോൾ ആ മനസ്സാക്ഷീല സമാധാനം നിറയുന്നത് എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇന്ന് യുവചന നിങ്ങളോട് പങ്കിടുന്നത് തീർച്ചയായിട്ടും നമുക്കും ഇപ്രകാരം കഴിയട്ടെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാമോ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ നമുക്ക് കത്താവിന്റെ സ്കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കത്താവെ അങ്ങ് രാജാദി രാജാവാണ് സ്തോത്ര അങ് ആദ്യജാതനായി മരിച്ചതിൽ നിന്ന് നീട്ട ദൈവമാണ് അങ്ങ് ജീവനുള്ള ദൈവമാണ് അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഭൂരാജാക്കന്മാർക്ക് അധിപനാണ് സകലത്തെയും ഭരിച്ചു നിർത്തുന്ന ദൈവമാണ് അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കഥാവയെ ഞങ്ങൾ പാപികളായിരുന്നു ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ രക്ഷിച്ചതായി ഞങ്ങളങ്ങുന്നു പാവികളായിരിക്കുമ്പോൾ തന്നെ അതിക്രമങ്ങളിൽ പാപങ്ങളിൽ മരിച്ചിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അങ് കാലിൽ മരിച്ചു അങ്ങടെ രക്തം ചീന്തി ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ച് യേശുന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധരാക്കി തീർത്തനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കഥാവെ മാത്രമല്ല ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങനെ മഹത്വം ഞങ്ങൾക്ക് സകല മഹത്വവും ബലവും ഞങ്ങൾ അങ്ങക്ക് കരയിട്ടു അപ്പൊ ആ അങ്ങയുടെ സന്നിധിയിൽ പുരോഹിതനായിട്ട് യാഗങ്ങൾ അർപ്പിക്കുന്ന കത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന അതിരഫലം എന്ന സ്തോത്രയാലും ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കത്താവേ ഞങ്ങളുടെ ശരീരത്തെ ജീവൻ വിശ്വത്തുള്ള യാഗമായി സമർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന അങ്ങ് ശ്രദ്ധിക്കുന്നതിനായി സ്തോത്രം നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിക്കാനും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ അങ്ങടെ സന്നിധിയിൽ നിൽക്കുന്നു അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കുന്നു അങ്ങയുടെ സന്നിധിയിലേക്കുള്ള ആക്സസ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഓൺലൈനിൽ ജോയിൻ ജോയിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതിന്റെ ഈ വചനങ്ങളുടെ ആഴങ്ങൾ അവരുടെ ഉള്ളിൽ പതിയാനിടയിൽ തരട്ടെ അവർ രാജാവാണ് പുരോഹിതനാണ് വിശുദ്ധനാണ് എന്നൊരു ഒരു തിരിച്ചറിവിലേക്ക് എത്തുവാൻ ആരാധിക്കുന്ന കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുവാൻ ആ കർത്താവിന് കൊടുക്കേണ്ട ബഹു ബലവും കൊടുക്കുവാൻ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങളുടെ ആരാധന അംഗം സ്വീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയേട്ടനായി സ്തോത്രം യേശു കുസു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ